ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ആളുകൾക്കെങ്കിലും വലിയ ആശ്വാസം നൽകുന്ന ഒരു ഭക്ഷ്യ കിറ്റാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഏകദേശം 1200 രൂപ വില വരുന്ന സാധനങങ്ങൾ, അതുപോലെ തന്നെ 800 രൂപ വില വരുന്ന ഭക്ഷ്യ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വിവിധ കിറ്റുകളാണ് വിതരണം ചെയ്യാനിരിക്കുന്നത്. വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യകിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തിലധികമായി നമ്മുടെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂൾ അടഞ്ഞ് കിടക്കുന്നത് മുതൽ 3 വെച്ച് 2 ഭക്ഷ്യകിറ്റുകൾ അരിയും വിതരണം ചെയ്തിരുന്നു. അതിനുശേഷമുള്ള 7 അരി വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഭക്ഷ്യകിറ്റിൻ്റെ വിതരണം ഇതുവരെ നടന്നിരുന്നില്ല. ഇപ്പോഴാണ് ഈ 7 ഭക്ഷ്യവിഹിതങ്ങളുടെ തുക കൊണ്ടുള്ള പനവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ ആണ് എങ്കിലും പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. നിലവിൽ മലപ്പുറം ജില്ലയിൽ 3 ആണ്. ഇവിടങ്ങളിൽ വിതരണം നടക്കുന്നില്ല. അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഉള്ള സ്കൂളുകളിലും ഇതിൻ്റെ വിതരണം നടക്കുന്നില്ല. ഇതിൻ്റെ വിതരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കുട്ടി പഠിക്കുന്ന സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ടീച്ചർമാർ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളത് പറയുന്നത് അതിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങളാണ്. പല പ്രദേശങ്ങളിലും സാധനങ്ങളുടെ ലഭ്യതക്കുറവ് കൊണ്ട് ഏതെങ്കിലും ഒരു വിഹിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. എങ്കിലും ഇത്രയും സാധനങ്ങളാണ് വിതരണം നടക്കുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും എന്തെല്ലാം എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. 2 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഒന്ന് പ്രീപ്രൈമറി മുതൽ LP വിഭാഗം, അതായത് 5 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 800 വില വരുന്ന കിറ്റും, അതോടൊപ്പം തന്നെ UP വിഭാഗത്തിലെ കുട്ടികൾക്ക് 1200 വില വരുന്ന കിറ്റുമാണ് വിതരണം ചെയ്യുക. ഈ ഒരു കിറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് എത്ര രൂപ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാനാകും. അപ്പോൾ നമുക്ക് ഇനി ഈ കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക. 1 വെളിച്ചെണ്ണ ഉണ്ടാകും, 2 വൻപയർ, ചെറുപയർ, രാഗി പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടല ആട്ട, കടല വിവിധ തരത്തിലുള്ള കടലയായിരിക്കും ഉണ്ടാകുക. പിന്നെ ഓരോ സാധനത്തിലും ചിലപ്പോൾ പല പൊടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകാം. അത് സാധനങ്ങളുടെ ലഭ്യതക്കനുസരിച്ചായിരിക്കും. ഇതിൻ്റെ തൂക്കത്തിൽ വലിയ കൂടുതലുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ തൂക്കമുണ്ടാകും. വെളിച്ചെണ്ണ 1 തന്നെ ലഭിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1.5 വെളിച്ചെണ്ണയായിരുന്നു ലഭിച്ചിരുന്നത്. അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് കിറ്റുള്ളത്. കാരണം ഇതിനു മുമ്പ് വിതരണം ചെയ്തത് വെറും 3 മാത്രമാണ്. ഇപ്പോൾ വിതരണം ചെയ്യാനിരിക്കുന്നത് 7. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ 2021 മാർച്ച് വരെയുള്ള ഭക്ഷ്യവിഹിതങ്ങൾക്ക് പകരമായിട്ടുള്ള കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ആ കാര്യം എല്ലാവരും ഓർത്തു വെക്കുക. ഇത് ഉടൻ തന്നെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതായിരിക്കും. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഭക്ഷ്യകിറ്റ് ലഭിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 1 മുതൽ 9 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്ഥാനക്കയറ്റ നടപടി ചൊവ്വാഴ്ചയോടെ പൂർത്തിയാവുകയാണ്. ബുധനാഴ്ച മുതൽ സ്കൂളുകൾ മാറാനുള്ള വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകി തുടങ്ങും, അതായത് TC നൽകി തുടങ്ങും. പുതിയ സ്കൂളുകളിലേക്ക് മാറാനും അതുപോലെ തന്നെ 1 ചേർക്കാനും ഓൺലൈനായിട്ട് സാധിക്കുന്നതാണ്. 1 പുതുതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഫോണിൽ വിളിച്ച് വിശദാംശങ്ങൾ നൽകി അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. പിന്നീട് ലോക്ക്ഡൗണിൻ്റെയൊക്കെ ശേഷം അവർ ആവശ്യപ്പെടുന്ന സമയത്ത് രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും. ഓൺലൈനായിട്ട് സമ്പൂർണ .kite.kerala.gov.in എന്ന പോർട്ടിലൂടെയും ഈ സൗകര്യം ലഭ്യമാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ സ്ഥാനക്കയറ്റ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി സ്കൂളുകളിൽ നിന്ന് മാറണമെങ്കിൽ, മറ്റു സ്കൂളിലേക്ക് മാറണമെങ്കിൽ അതിനുള്ള അവസരമാണ്.
സ്കൂളുകൾ ജൂൺ മാസം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം തന്നെ ആയിരിക്കും ഈ വർഷവും ഉണ്ടാകുക. അപ്പോൾ ഇത്രയാണ് രണ്ട് അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.